പണം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും കൃത്യമായ വിധികളുണ്ട് ഇതറിഞ്ഞ് ചെയ്യേണ്ടത് ജീവിത വിജയത്തിന് അത്യാവശ്യമാണ് പണം മഹാലക്ഷ്മിയാണ് ലക്ഷ്മി ദേവിയെ പരിചരിക്കുന്നത് ആദരവോടെ വേണം പണം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ വേണം അത് ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നവർക്ക് ഐശ്വര്യവും ധനസമൃദ്ധിയും കൂടി വരും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവരോടൊപ്പം പണം ഒരിക്കലും നിലനിൽക്കില്ല നാൾക്ക് നാൾ നാശമാണ് ഫലം വെള്ളിയാഴ്ചകൾ ശുക്രനുമായി ബന്ധപ്പെട്ടതാണ് ശുക്രവാർ എന്നാണ് ഹിന്ദിയിൽ വെള്ളിയാഴ്ച അറിയുന്നത് ഇക്കാരണത്താൽ വെള്ളിയാഴ്ചകളിൽ ശുക്രൻ്റെ അനുകൂല പ്രതികൂല തരംഗം ശക്തമാകും ധനം സ്വർണം വാഹനം ഇവയെല്ലാം ശുക്രനുമായി ബന്ധപ്പെട്ടതാണ് സദീർഘനായ കുചേലനിൽ സ്നേഹവും അലിവും തോന്നി കുചേലൻ കൊണ്ടുവന്ന അവൽപ്പൊതിയെടുത്ത് പകുതി കഴിച്ചു വീണ്ടും ബാക്കി പകുതി കൂടി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ദേവി ശ്രീകൃഷ്ണൻ്റെ കൈകളിലും അവൽ പൊതിയിലും പിടിച്ചിട്ട് ഇനി കഴിക്കരുതെന്ന് പറഞ്ഞ് എടുത്തു മാറ്റി തുടർന്ന് ദേവി ശ്രീകൃഷ്ണനോട് അരുളി ചെയ്തു അങ്ങ് കുചേലൻ്റെ പകുതി അവൾ കഴിച്ചപ്പോൾ തന്നെ പകുതി ഐശ്വര്യം കുചേലന് ലഭിച്ചു കഴിഞ്ഞു ബാക്കി കൂടി കഴിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഐശ്വര്യം മുഴുവനും കുചേലന് ലഭിക്കുകയും ഞാൻ കുചേല ഭഗ്നിയുടെ ദാസിയായി കഴിയേണ്ടതായിട്ട് വരികയും ചെയ്തേനെ കൊടുക്കൽ വാങ്ങലുകളെല്ലാം പ്രതികൂല തരംഗമുണ്ടാക്കുന്നതാണ് മറ്റൊന്ന് കൊടുക്കൽ വാങ്ങലുകൾ പ്രതികൂല തരംഗം ഉണ്ടാക്കുമെന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് ചിലരിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചാൽ അതുമുതൽ വാങ്ങുന്നയാൾക്ക് ഉയർച്ചയും കൊടുക്കുന്നയാൾക്ക് തളർച്ചയും ഉണ്ടാകും അതിനാൽ വെള്ളിയാഴ്ച പണമിടപാടുകൾ കഴിവതും ശ്രദ്ധാപൂർവം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സ്വർണം വെള്ളി എന്നിവ നൽകുന്നതിനും വാഹനം വിൽക്കുന്നതിനും വെള്ളിയാഴ്ചകൾ നന്നല്ല വെള്ളിയാഴ്ചകളിൽ സ്ത്രീകൾ മറ്റൊരു വീട്ടിൽ പോയി അന്തി ഉറങ്ങരുത് ഇതും ശുക്രനുമായി ബന്ധപ്പെട്ടുള്ളതാണ് അങ്ങനെ ഉറങ്ങിയാൽ ഇറങ്ങിയ വീട്ടിലെ ഐശ്വര്യം ഉറങ്ങിയ വീട്ടിലേക്കും പോകും എന്നാണ് സങ്കല്പം മറ്റൊന്ന് ലൈംഗികതാ വിപത്താണ് ഇതുമായും വെള്ളിയാഴ്ചയ്ക്ക് ബന്ധമുണ്ട് പ്രകൃതിയിൽ സ്വാഭാവികമായും അല്ലാതെയും നടക്കുന്ന പല ശക്തമായ വിപത്തുകളും വെള്ളിയാഴ്ചയാണ് കാരണം ശുക്രൻ വികാരത്തിൻ്റെ ഗ്രഹമാണല്ലോ ജാതകവശാൽ ശുക്രഗ്രഹത്തിന് ദുർബലത്വമോ വിപരീത ഫലമോ ഉണ്ടെങ്കിൽ ഭാര്യാഭർതൃ ബന്ധത്തിൽ പ്രത്യേകിച്ചും ലൈംഗികതയിൽ ചേർച്ചയില്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പൂർണ്ണ വ്രതമെടുത്ത് ശുക്രഗ്രഹത്തിന് അർച്ചനയോ പൂജയോ നടത്തി ഗണപതി മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തുകയും പതിവായി ലക്ഷ്മി ക്ഷേത്രത്തിൽ നെയ്ദീപം കത്തിക്കുകയും വേണം ഭാര്യാഭർത്താക്കന്മാരുടെ വൈകാരിക ബന്ധം വർദ്ധിക്കും ചൊവ്വ ശനി ദിവസങ്ങളിൽ ഒരു ശുഭകാര്യവും ആരംഭിക്കരുതെന്ന് ജ്യോതിഷശാസ്ത്രം നിർദ്ദേശിക്കുന്നു എന്നാൽ നേരത്തെ തുടങ്ങിയത് തുടരരുത് എന്ന് പറയുന്നില്ല ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ വിവാഹമോ ഗ്രഹപ്രവേശമോ നടത്തിയാൽ പിന്നീട് എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ അതുമായി ബന്ധപ്പെട്ടവർക്ക് സംഭവിക്കും അതിനാൽ ഒരു സ്ഥാപനത്തിനോ മറ്റൊരാവശ്യത്തിനോ ചെക്കോ പണമോ ആദ്യമായി നൽകുന്നത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് സ്വന്തം നന്മയ്ക്ക് ആദ്യമായി പണം നിക്ഷേപിക്കുന്നതിനും ചൊവ്വാഴ്ചയും ശനിയും ഒഴിവാക്കണം നേരത്തെ ആരംഭിച്ചത് തുടരുന്നതിൽ ശാസ്ത്രം എതിർ പറയുന്നില്ല പണമിടപാടുകൾ നടത്താൻ അനുയോജ്യമായ ദിവസങ്ങൾ വ്യാഴം തിങ്കൾ ബുധൻ എന്നിവയാണ് ഞായറാഴ്ച സമ്മിശ്രമായ അനുഭവമായിരിക്കും വെള്ളിയാഴ്ച പണം സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല നൽകുന്നത് ശ്രദ്ധാപൂർവം വേണം വ്യാഴം തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ കൂടുതൽ ക്രയവിക്രയങ്ങളിൽ ഇടപെടുന്നതാണ് നല്ലത് സംഖ്യാജ്യോതിഷമനുസരിച്ച് ജന്മഭാഗ്യസംഖ്യകളുടെ ചേർച്ചയുടെ അടിസ്ഥാനത്തിൽ ദിവസം ചിലർക്ക് ശുഭവും ശുഭ ദിവസം ചിലർക്ക് അശുഭവുമായി വരാം പണമിടപാടിൽ സംഖ്യാശാസ്ത്രത്തിനും അവഗണിക്കാനാകാത്ത സ്വാധീനമുണ്ട് പൂയവും വ്യാഴാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ആർക്കും സ്വർണം വെള്ളി തുടങ്ങിയവ വാങ്ങാനും പണമിടപാട് നടത്താനും പുതിയ അക്കൗണ്ട് തുടങ്ങാനും ഉത്തമമാണ് പണമിടപാട് നടത്താൻ പൂർവാഹനമാണ് ഏറ്റവും നല്ലത് ഉദയം മുതൽ ഉച്ചവരെയാണ് പൂർവാഹനം ഏത് ശുഭകാര്യത്തിനും ഈ സമയമാണ് ഏറ്റവും ഉത്തമം കാരണം ഉച്ചവരെ സൂര്യൻ ഉയർച്ചയിലേക്കാണ് പിന്നെ ഇറക്കമാണ് അതിനാൽ പണമിടപാട് അക്കൗണ്ട് ആരംഭിക്കുക കരാർ ഒപ്പിടുക വിവാഹം ഗ്രഹപ്രവേശം സത്യപ്രതിജ്ഞ ദീർഘയാത്രയുടെ ആരംഭം ഇതെല്ലാം ഉച്ചയ്ക്ക് ശേഷം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് സന്ധ്യയ്ക്കും സന്ധ്യ കഴിഞ്ഞും പണമിടപാട് പാടില്ല ഒരാളുടെ എട്ടാം രാശി ആറാം രാശി പന്ത്രണ്ടാം രാശി നക്ഷത്രങ്ങൾ പണസംബന്ധമായ കാര്യങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കുക എല്ലാ നക്ഷത്രങ്ങൾക്കും വേദദോഷവും മധ്യമ ഉണ്ട് ഓരോ നക്ഷത്രക്കാരും അവരുടെ വേദ മധ്യമ വേദമധ്യമരഞ്ജുദോഷമുള്ള നക്ഷത്രക്കാരുമായി പണമിടപാടുകൾ നടത്തരുത് അതുപോലെ സംഖ്യാശാസ്ത്രത്തിലും ഇതിന് ഒരു പങ്കുണ്ട് ജന്മസംഖ്യയുടെയോ ഭാഗ്യസംഖ്യയുടെയോ വിപരീതമായ ഒരു സംഖ്യ ആദ്യം നിക്ഷേപിക്കുകയോ മറ്റൊരാൾക്ക് നൽകുകയോ ചെയ്താൽ അത് ഇടയ്ക്ക് തടസ്സം വരുത്തും ഉദാഹരണം നാല് ഭാഗ്യസംഖ്യയായ ഒരാൾ എട്ട് എണ്ണൂറ് എണ്ണായിരം എൺപതിനായിരം തുടങ്ങിയ തുക ഒരു കാര്യത്തിന് ആദ്യം നിക്ഷേപിക്കുകയോ കൊടുക്കുകയോ ചെയ്താൽ ആ ലക്ഷ്യം സാധിക്കാൻ പ്രയാസമായിരിക്കും പണം ഈശ്വരനാണ് അതുകൊണ്ടാണ് അതിനെ ലക്ഷ്മി എന്ന് പറയുന്നത് അതിന് സ്വയമേ തന്നെ വന്നും പോയുമിരിക്കുന്ന സ്വഭാവമാണ് പണം എത്രത്തോളം സഞ്ചരിക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ കടമ നിർവഹിക്കുന്നു ചിലർക്ക് പണം കയ്യിൽ വരാതെയും നിൽക്കാതെയും പ്രയോജനപ്പെടാതെയും പോകും അതൊരു നിയോഗമാണ് അവർ അത് നിശ്ചയദാർഢ്യത്തോടെ പരിഹരിക്കാൻ ശ്രമിക്കണം ഓരോ പൈസയും അത്യാവശ്യത്തിന് മാത്രം ചിലവിടുക ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഉപയോഗിക്കേണ്ടതല്ല പണം മറിച്ച് അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണ് ഈ തിരിച്ചറിവോടെ ചിലവാക്കിയാൽ പണം കയ്യിൽ തങ്ങില്ല എന്ന് പറയുന്നവരുടെ എല്ലാം കയ്യിൽ പണം തങ്ങും പണത്തിൻ്റെ ദിവ്യത നഷ്ടപ്പെടുത്തും വിധം ചെലവാക്കാതിരിക്കുക കലാകൗമുദി പ്രിയ വായനക്കാർക്കായി ഒരുക്കുന്നു ആകർഷകമായ രണ്ട് സ്പെഷ്യൽ ഓഫറുകൾ ഇനി ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടെയും ഒരു വർഷത്തേക്ക് കലാകൗമുദിയും മുഹൂർത്തവും സ്വന്തമാക്കാം ഒരു വർഷത്തേക്കുള്ള കലാകൗമുദിയുടെയും മുഹൂർത്തത്തിൻ്റെയും യഥാർത്ഥ വില ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് കൂടാതെ ഇരുന്നൂറ്റി ഇരുപത് രൂപ പോസ്റ്റൽ ചാർജായും ഈടാക്കുന്നു എന്നാൽ കലാകൗമുദിയുടെ സ്പെഷ്യൽ സ്കീം പ്രകാരം വെറും ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് കലാകൗമുദിയും മുഹൂർത്തവും നിങ്ങളുടെ വീട്ടിലെത്തും ഇനി കലാകൗമുദി വാരിക മാത്രം വരുത്താൻ ആഗ്രഹിക്കുന്നവർക്കായി മറ്റൊരു സ്പെഷ്യൽ സ്കീമും ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഈ സ്കീം പ്രകാരം കലാകൗമുദി വാരിക തപാലിൽ ഒരു വർഷത്തേക്ക് വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയിരത്തിഒരുന്നൂറ് രൂപ അടച്ച് പദ്ധതിയിൽ ചേരാം രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒരു വർഷത്തേക്ക് കലാകൗമുദി വാരിക ഇന്ത്യയിൽ എവിടെയും തപാലിൽ ലഭിക്കും ഒറ്റ പ്രതിക്ക് മുപ്പത് രൂപ വിലയുള്ള കലാകൗമുദി വാരിക തപാലിൽ വരുത്തുവാൻ ആയിരത്തി രൂപയും ഇരുന്നൂറ്റി രൂപ തപാൽ ചാർജായും വേണ്ടിവരും എന്നാൽ കലാകൗമുദി സ്പെഷ്യൽ സ്കീമിൽ അംഗമാവുന്ന വരിക്കാർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് വാരിക ലഭിക്കും അതായത് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ ലാഭം ഇനി എന്തിന് ചിന്തിക്കുന്നു ഉടൻ തന്നെ കലാകൗമുദി സ്പെഷ്യൽ സ്കീമിൽ അംഗമാകൂ സ്കീമിൽ ചേരുവാൻ കലാകൗമുദി മുഹൂർത്തം എന്നീ മാസികകൾക്കൊപ്പം ഉള്ള കൂപ്പൺ പൂരിപ്പിച്ച് കലാകൗമുദി ഡിജിറ്റൽ എന്ന പേരിൽ മാറാവുന്ന ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ചെക്ക് എടുത്ത് കൂപ്പൺ പൂരിപ്പിച്ച് മണിയോർഡറെടുത്ത് സ്ക്രീനിൽ കാണുന്ന വിലാസത്തിൽ അയയ്ക്കുക പണം അടച്ച ശേഷം നിങ്ങളുടെ വിലാസം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആയോ വാട്സാപ്പ് ആയോ അയയ്ക്കുക ഗൂഗിൾ പേ വഴിയും പണം അടയ്ക്കാം ഇതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത ശേഷം പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും വിലാസവും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരിക